അസുഖബാധിതനായ പിതാവിനെ ബിസിനസ് പങ്കാളി പറ്റിച്ചതിനെ തുടർന്ന് പട്ടിണിയിലായ കുടുംബത്തെ നോക്കാൻ അത്ര വിൽക്കാൻ ഇറങ്ങിയ ഒരു 12 വയസ്സുകാരൻ. അയാളുടെ കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കണ്ണൂർ സ്വദേശി അമന് അത്ര വിറ്റ് കിട്ടുന്ന തുച്ഛ വരുമാനമാണ് ഇന്ന് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. ഇങ്ങനെയുമുണ്ട് ദുബായിൽ മലയാളി ജീവിതം. ദുബായ് നൈഫിലെ അൽഫുതൈം പള്ളിക്ക് മുന്നിൽ കയ്യിലൊരു കവറുമായി നിന്ന് അത്ര വിൽക്കുന്ന ഈ കുട്ടിയെ കാണാത്തവർ വിരളമാണ്. പള്ളിയിറങ്ങി വരുന്നവരുടെ കൈകളിലേക്ക് ചിരിച്ചുകൊണ്ട് അത്ര പൂശി നൽകുന്ന അവൻ്റെ ജീവിതത്തിലേക്കൊന്ന് ക്യാമറ തിരിച്ചപ്പോഴാണ് ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട സുഗന്ധം തിരിച്ചുപിടിക്കാനാണ് ഓരോ രാത്രിയിലുമുള്ള ഈ നിൽപ്പെന്ന് മനസ്സിലായത്. എൻ്റെ പേര് അമനാണ്. ഇനി ഞാൻ പഠിക്കുന്നത് ആറിലാണ്. എൻ്റെ ഫാമിലി ഫുള്ളും ഇവിടെ തന്നെയുണ്ട്. എനിക്ക് എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അത്രക്കാൻ പോകുന്നതാണ്. അമൻ്റെ ബാപ്പാക്ക് അസുഖങ്ങൾ നിരവധിയാണ്. കൂടെ ഉമ്മയും സഹോദരിയുമുണ്ട്. ബാപ്പായുടെ ബിസിനസ് തകർന്ന് ജീവിതം ചോദ്യചിഹ്നമായപ്പോൾ അമൻ വെറുതെ ഇരുന്നില്ല. ആരുടെയും മുന്നിൽ കൈനീട്ടാനും പോയില്ല. തന്നാലാകുന്നത് ചെയ്യാൻ ആ കുഞ്ഞു മനസ്സ് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ദുബായ് നൈഫിലെ ഈ പള്ളിയുടെ മുന്നിൽ അത്രയുമായി പള്ളിയിൽ നിന്നിറങ്ങുന്നവരുടെ മനസ്സിലും ശരീരത്തിലും അമൻ സുഗന്ധം പൂശി നൽകുന്നത്. അത്ര വാങ്ങുന്നവർ നൽകുന്ന തുച്ഛമായ തുക വീട്ടിലേൽപ്പിക്കും, വാടകയ്ക്കും ഭക്ഷണത്തിനും. പണിയില്ല, ഇങ്ങനെ വിറ്റിട്ട് കൊണ്ടിരുന്ന പൈസ പണ്ടാരയിലിടും. പിന്നെ പകുതി പൈസ മാറ്റി വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം മേടിക്കാനും വെക്കും. അമന്റെ ബാപ്പ മുസ്തഫ 48 വർഷമായി ദുബായിലുണ്ട്. ബിസിനസ് പങ്കാളിയുടെ ചതിയാണ് തന്നെയും കുടുംബത്തെയും ഈ നിലയിലെത്തിച്ചതെന്നും തന്നെ ചതിച്ചുപോയ ആ വ്യക്തി യു എയിൽ എവിടെയോ സുഖമായി ജീവിക്കുന്നുണ്ടെന്നും നെടുവീർപ്പോടെ മുസ്തഫ പറയുന്നു. ഇതുവരെ വിഷമം ഒരാളെയും അറിയിച്ചിട്ടില്ല. മുണ്ടുമുറുക്കിയെടുത്ത് ആരോടും പരിഭവമില്ലാതെ ജീവിക്കുകയായിരുന്നു ഈ കുടുംബം. ആരോടും ഇന്നുവരെ ഒരാളോടും ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല, ഒരാളോടും ഒരു സംഗതി അറിയിച്ചിട്ടുമില്ല. ഞങ്ങളിത് വിഷമിച്ച് നടക്കുന്ന കുറേ കാലങ്ങളായി. ഞങ്ങൾ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് അമന്റെ ആരോഗ്യ വിവരവും മുസ്തഫ പറയുന്നത്. വൃക്കരോഗത്തെ തുടർന്ന് കഴിഞ്ഞ 2 വർഷം മുൻപാണ് അമന്റെ ഒരു വൃക്ക നീക്കം ചെയ്തത്. ഒരു കിഡ്നി ഫുൾ കംപ്ലീറ്റ് പോയിരിക്കുന്നു. ഒരു കിഡ്നീൻ്റെ മേലെയാണ് മോനിപ്പം ജീവിച്ചു പോകുന്നത്. മംഗലാപുരം വെച്ചിട്ടായിരുന്നു എൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം. കടങ്ങളെല്ലാം മാറി സന്തോഷമായി എന്ന് ജീവിക്കാനാകുമെന്നാണ് ഈ പ്രവാസി കുടുംബം പരസ്പരം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അമൻ നിൽക്കുന്ന ഓരോ അത്രകുപ്പിയിൽ അടച്ചുവെച്ച സുഗന്ധത്തിനും തൻ്റെ ജീവിതത്തിൻ്റെ വിലയുണ്ട്. അരുൺ പാറാട്ട്, 24 ദുബായ്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.